നമസ്കാരം ബംഗളൂരുവിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണ് മലയാളി ദമ്പതികളുടെ മകളായ നാല് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ സ്കൂൾ പ്രിൻസിപ്പലിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു പ്രിൻസിപ്പൽ കോട്ടയം സ്വദേശി തോമസ് ചെറിയാൻ കണ്ടാലറിയുന്ന മറ്റൊരു ജീവനക്കാരൻ എന്നിവരെ പ്രതിയാക്കിയാണ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത് പ്രിൻസിപ്പൽ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയത് സംഭവം കൂടുതൽ ദുരൂഹമാക്കി മരണത്തിൽ സ്കൂളിലെ ആയയ്ക്ക് പങ്കുള്ളതായി സംശയിക്കുന്നുവെന്നും വിശദമായ അന്വേഷണം വേണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടതിന് പിറകെയാണ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് ഇന്നലെ രാത്രിയാണ് കോട്ടയം മണിമല സ്വദേശി ജിറ്റോ ടോമി ജോസഫിന്റെ മകൾ ജീന ആൻഡ് ജിറ്റോ ചികിത്സയിലിരിക്കെ മരിച്ചത് ഐ ടി ജീവനക്കാരായ കോട്ടയം മണിമല കുറുപ്പൻ പറമ്പിൽ ജിറ്റോ ടോമി ജോസഫിന്റെയും ബിനീറ്റയുടെ മകളാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ഹെന്നൂർ ചലിക്കരെ ഡൽഹി പ്രീ സ്കൂളിൽ കുട്ടിയെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത് കളിക്കുന്നതിനിടെ ചുമരിൽ തലയിടിച്ച് വീണെന്നാണ് സ്കൂൾ അധികൃതർ മാതാപിതാക്കളെ അറിയിച്ചത് മൂന്ന് ആശുപത്രികൾ കയറിയിറങ്ങിയ ശേഷമാണ് ഹെബ്ബാളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തുന്നത് അവിടെ നിന്നാണ് ഉയരത്തിൽ നിന്ന് വീണപ്പോഴുള്ള മാരകമായ പരിക്കുകളാണ് അദ്ദേഹത്തുള്ളതെന്ന് കണ്ടെത്തുന്നത് വൈകാതെ ബോധം നഷ്ടമായ ജിയനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി അടുത്ത ദിവസം തന്നെ മസ്തിഷ്ക മരണം സംഭവിച്ചു തുടക്കത്തിൽ കൂടെയുണ്ടായിരുന്ന സ്കൂൾ പ്രിൻസിപ്പൽ കുട്ടി അബോധവ്യവസ്ഥയിലായതോടെ മുങ്ങിയത് സംശയം ഇരട്ടിച്ചു തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് സ്കൂൾ പ്രിൻസിപ്പൽ ചങ്ങനാശ്ശേരി സ്വദേശി തോമസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു സ്കൂളിലെ ആയമാരിൽ ഒരാൾ കുട്ടിയോട് മോശമായി പെരുമാറിയിരുന്നു ഇവരും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നത്തിൽ കുട്ടിയുടെ പക വീട്ടിയെന്ന സംശയം മാതാപിതാക്കൾ ഉയർത്തുന്നുണ്ട് സ്കൂളിലെ സി ദൃശ്യങ്ങൾ പ്രിൻസിപ്പൽ തോമസ് ചെറിയ നശിപ്പിച്ചതായി മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിറകെ ഒളിവിൽ പോയ പ്രിൻസിപ്പലിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാളെ കിട്ടിയാൽ മാത്രമേ കുട്ടി വീടാനിടയായ സാഹചര്യം എന്ന് പോലീസ് അറിയിച്ചു അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹം ചെല്ലക്കര കല്യാൺ നഗറിലെ ഫ്ളാറ്റിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ജന്മനാടായ കോട്ടയം മണിമലയിലേക്ക് കൊണ്ടുപോയി നാളെയാണ് സംസ്കാരം